നമസ്കാരം. ഈ കാണുന്നതാണ് ഈ അമ്മ ഭഗവാന്റെ കോവിൽ കേട്ടോ. കോവിൽ ഇപ്പോഴാണെന്ന് പുതുക്കി പണിയൊക്കെ ചെയ്യണത്. ആദ്യം വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഉടുമൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണെന്നുള്ളത്, ജക്കപ്പാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് യമ ഭഗവാന്റെ എന്താ പറയുക, കോവിൽ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. നാലോ അഞ്ചോ ഒക്കെ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. എല്ലാം ഒരു കോവിൽ ഇതാണ്. ഇത് ഏകദേശം ഒരു 600-700 വർഷത്തെ പഴക്കമാണ് പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ധൈര്യം വരും, മരണഭയം നമുക്ക് ഇല്ലാണ്ടാവുന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ ഇച്ചിരി എന്താ പറയുക, നമ്മളെപ്പോലെ ആൾക്കാർ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് തൊഴുതിട്ട് പോകുന്ന സ്ഥലമാണിത്. വളരെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊക്കെ യമൻ കാലൻ എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക വിഗ്രഹം കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രം കാണുന്നൊക്കെ പാടും. അപ്പോൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ട ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അന്നേരം വളരെ ഒരു ആത്മവിശ്വാസം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതാണ് ശില എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. 400 കൊല്ലം മുമ്പ്, അതെ 400 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഗണപതി ഭഗവാൻ ഉണ്ട്. ഇവിടെ പല ആളുകൾക്കും വരാൻ പേടിയാണ് കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ യമനെന്ന് പറയുമ്പോൾ ഒരു പേടിയാണല്ലോ. ആ പേടി കാരണം ഇവിടെ പല ആളുകളും വരില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദാനധർമ്മി കൂടിയാണ് ഈ പറയുന്ന യമ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആരും പേടിക്കൊന്നും വേണ്ട, വരാം. വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, യമധർമ്മരാജ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവൻ എടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ധർമ്മം നോക്കി ദാനം നോക്കിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഇദ്ദേഹത്തിനോട് എന്തും പറയാം. നമ്മൾ ദാനധർമ്മിയാണോ അല്ലെങ്കിൽ നമുക്ക് ധർമ്മമുണ്ടോ എന്ന് മാത്രമേ ആൾ നോക്കുള്ളൂ. ധർമ്മമുള്ളവന് എന്നും കൂടെ കാവലായിട്ടുണ്ടാവും. വളരെ പല ആളുകൾക്കും പേടിയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒരു ദിവസം നമ്മൾ ഇദ്ദേഹത്തെ കാണും. അപ്പോൾ അതിനു മുമ്പ് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പോവുക. എന്തായാലും ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ. പറ്റുന്ന ആൾക്കാരുണ്ട് ഈ വന്നുകൊണ്ട്. ഉടുമൽപേട്ടയിൽ ജക്കമ്പാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ശരി എന്നാൽ.